ഹലോ ഫ്രണ്ട്സ്, ചഞ്ചൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയത്തിൻ്റെ പ്രൂണിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് അഡീനിയ എല്ലാ വർഷവും പ്രൂൺ ചെയ്ത് വിടാം. അങ്ങനെ പ്രൂൺ ചെയ്തിട്ടുള്ള ഒരു അഡീനിയാണിത്. ഒരു 3 ആഴ്ചയായിട്ടുണ്ടാവും ഇത് പ്രൂൺ ചെയ്തിട്ട്. പുതിയ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ശിഖരങ്ങളും കിളിർത്ത് വന്നിട്ടുണ്ട്. മഴക്കാലത്ത് ഈ ചെടി പ്രൂൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചെടി കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ചെടി പ്രൂൺ ചെയ്യാം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലും. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ചെടി വളർന്നു വരും, നിറയെ പൂവും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ചെടി എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് എന്നൊന്ന് കാണാം. ഇപ്പം ഞാനൊരു കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെറിലൈസ് ചെയ്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോളിലോ അതല്ലെങ്കിൽ ഡെറ്റോളിലോ മുക്കി നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇത് കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2.5 ഇഞ്ച് ഹൈറ്റിൽ വെച്ചിട്ട് നമുക്കിത് മുറിച്ചു വിടാം. ഈ മുറിച്ച് വിട്ട തണ്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പം ഇങ്ങനെ ഇല കൊഴിഞ്ഞ ഓരോ നോഡിൽ നിന്നും പുതിയ ശിഖരങ്ങൾ വരും. അതിനുശേഷം നമുക്കിതിനെ ഇൻഡോഫിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗൈസൈഡ് തേക്കുക, സാഫോ ഏതെങ്കിലും തേക്കാം. അതല്ലെങ്കിൽ മെഴുകുതിരി ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ആ മുറിച്ച സ്ഥലമുണ്ടല്ലോ അവിടെ ഉരുക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും ഫംഗസ് വരില്ല. പിന്നെ ഇത് മുറിച്ചതിന് ശേഷം നമ്മൾ തണലത്ത് വെക്കുക. ഫംഗൈസൈഡൊക്കെ തേച്ചതിന് ശേഷം മഴയത്തൊന്നും വെക്കരുത്, അതുപോലെ വെയിലത്തും വെക്കണ്ട. താലത്ത് തന്നെ നമുക്കിത് വെക്കാം. അപ്പോൾ ഈ ചെടിയുടെ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടെ പശ ഉണ്ടാവും. അപ്പോൾ ആ പശ താഴേക്കൊക്കെ വീണാൽ ചെടി ചിലപ്പോൾ കേടായി പോവും. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് കോട്ടൺ ഉപയോഗിച്ച് തുടച്ചു കൊടുക്കാം. തുടച്ചതിന് ശേഷം വേണം ഫംഗൈസൈഡ് തേക്കാനായിട്ട്. ഇങ്ങനെയും തുടച്ചതിന് ശേഷം നമുക്ക് ഫംഗൈസൈഡ് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻഡോഫിലാണ്. ഇത് ഓർക്കിഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുതന്നെയാണ് ഞാൻ ഈ ചെടി കട്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഇൻഡോഫിലൊന്ന് നമുക്ക് ഇത്തിരി വെള്ളത്തിലൊന്ന് ആക്കിയിട്ട് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ഈ ചെടി കേടായി പോവില്ല. അതല്ലെങ്കിൽ നമുക്ക് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചാലും മതി, അപ്പോഴും ഈ ചെടി കേടായി പോവില്ല. നന്നായിട്ട് പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വരും. ഇപ്പോൾ എല്ലാ അഡീനിയവും നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഫംഗൈസൈഡൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല ഉണങ്ങിയ സ്ഥലത്ത് വെക്കുക. അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം. വെള്ളമൊന്നും അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു വിടാൻ പാടില്ല. അതുപോലെ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇതിന് വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂട് ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വളം കൊടുത്താൽ മതി. ഇതിപ്പോൾ ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു 15 ദിവസമൊക്കെ ആകുമ്പോൾ പുതിയ തളിര് വന്നു തുടങ്ങും. അതിനുശേഷം നല്ല വലിയ ലീഫ് വന്നിട്ട് നമുക്ക് പൂവുണ്ടാവും. പിന്നെ നമുക്ക് ഒരു NPK 19 19 19 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കൊക്കെ. അപ്പോൾ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അഡീനിയത്തിൻ്റെ പ്രൂണിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.